വാട്ടർ പ്ലാന്റ്സിനെ കണ്ടുമുട്ടാം. അപ്പൊ ഇതല്ലാതെ
ഇത് നമ്മുടെ ആമ്പൽ സാധാ ആമ്പലുകളാണ്. ഇത് ഇപ്പോൾ പൂ മുട്ടിരുന്നിട്ടില്ല. ഇത് മൊസൈക്ക്. ഇതിലെ പൂക്കൾ ഒരു യെല്ലോ കളറ് ചെറിയ പൂക്കളുകളാണ്. പിന്നെ അത് നെയ്യാമ്പൽ, അതിനൊരു വൈറ്റ് കളറ് പൂവാണ് വിരിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ അതാണ് പിന്നെ അതാണ് വാട്ടർ പോപ്പി, ഇതിലെ യെല്ലോ കളറിൽ വിരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെയുള്ള ഒരു ആമ്പൽ, പിന്നെ അവിടെ ഒരു പൂവ് വിരിഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒരു വൈറ്റ് കളറ്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് പച്ചക്കറികള് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ പച്ചക്കറികൾ. ഇത് മാത്രമൊന്നുമല്ല, ഇതാണ് ഒന്നാമത്തെ പച്ചക്കറികൾ. സുന്ദരി ചീരകളാണ്. ഇതിന്റെ തണ്ട് തന്നെ കണ്ടു, നല്ല ഭംഗിയുള്ളൊരു റോസ് കളറിലുള്ള തണ്ടുകൾ. ഇത് രണ്ടും ചീര സുന്ദരി ചീരകളാണ്. ഇതാണ് ചുവപ്പ് കണ്ട, ഇതിന്റെ പൂവൊക്കെ മുട്ടിട്ട് വരുന്നുണ്ട്. ഇത് ഞാനാണ് അടുത്തൊന്നു വെച്ചാൽ ഇലിച്ചാമ്പാണ്. ഇതുകൊണ്ട് നമുക്ക് കറികളും അങ്ങനെ പല തരം ഡിഷുകളും ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു ടേസ്റ്റുള്ള ഒരു എണ്ണമാണ്. ഇതിന് തോരവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതാണ് അകത്തി ചീര. ഇതുകൊണ്ട് നമുക്ക് തോരവും കറികളും അങ്ങനെ പല ഡിഷുകളും ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതാണ് വേറൊരു ചീരയുടെ വേറൊരു ഐറ്റം, മൈപ്പീലി ചീര. ഇതുകൊണ്ട് നമുക്ക് എന്ത് ഡിഷുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് പച്ചമുളക്. ഇത് പിന്നെ സാധാരണ അധികം വീട്ടിലും ഉണ്ടാകുന്ന ഒന്നാണല്ലോ. പിന്നെ വഴുതന, പിന്നെ തക്കാളി ഇങ്ങനെ കായ്ച്ചിങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഇവിടെ ദാ പയർ, ഇതിവിടെ ഇവിടെ പയർ. പിന്നെ ഇതാണ് കറിവേപ്പില. ഇത് എല്ലാവരുടെയും വീട്ടിലും പ്രധാനമായിട്ടും ഉണ്ടാകണം. ഇല്ലെങ്കിൽ നിങ്ങൾ വേഗം തന്നെ ഇത് നട്ട് പിടിപ്പിച്ചുണ്ടാക്കണം. ഇത് നമുക്ക് കറികളിലും എല്ലാത്തിനും ആവശ്യമുള്ള ഒരിനമാണ് കറിവേപ്പില. ഈ വേനൽക്കാലത്ത് ഈ പുതിന കൊണ്ട് ലൈം ജ്യൂസിലേക്ക് കുറച്ച് പുതിനയും കൂടി ഇട്ടാണ്ട് കുടിച്ചാൽ ആഹാ, അതിൻ്റെ രസം ഒരു വേറെ തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇഞ്ചി. ഇത് കറികളിലേക്ക് പ്രധാനമായിട്ടും എന്താ ഇടാനുള്ള ഒരു ഇനമാണ് ഇഞ്ചി. ഇത് നിർബന്ധമായിട്ട് നമ്മൾ കറികളിലേക്ക് ഇടും. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ വീട്ടിലെ പച്ചക്കറികൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. നമുക്ക് കുറച്ച് ഇലച്ചെടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇലച്ചെടികൾ ഒന്നാണ് മാസം മാറി. ഇതിൻ്റെ ഇലയുടെ ഈ ഡിസൈനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഭാഗത്തുള്ള എല്ലാ ചെടികളും ഇലച്ചെടികളാണ്. ഞാനും എൻ്റെ ഇക്കയും കൂടി ഒരു രണ്ട് ചില പോട്ടുകളൊക്കെ പെയിൻറ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ രണ്ടെണ്ണമാണ് ഇവിടെ ഉള്ളത്. അതിൽ ഒന്നാണ് ഈ റെഡ്, അടുത്തത് അവിടെ ഇടയിലാണ് ഒരു വൈറ്റ്, അങ്ങനെ ഗ്രേ, ബ്ലാക്ക്, അങ്ങനെ കുറെ കളറുകളുള്ളത്. ഇനി നമുക്ക് കുറച്ച് ചെടികളെ കാണാം. നമുക്ക് ഇനിയും ഇവിടെ ധാരാളം ചെടികൾ കണ്ടുമുട്ടാനുണ്ട്.
നിങ്ങൾ ഈ വീഡിയോക്ക് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ ഞങ്ങളെ എല്ലാ ചെടികളെയും കുറിച്ച് വിശദമായി ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുവരെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.